ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ, ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മയിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 187-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഗീത 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗമാണ് ഇപ്പോൾ വിചാരം ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൽ പ്രഥമ ശ്ലോകം, 1-ാമത്തെ ശ്ലോകം നമ്മളിന്നലെ വ്യാഖ്യാനം ചെയ്തു. ഇന്ന് നമ്മൾ ശ്ലോകം 2 ഇവിടെ വിചാരം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗത്തിൽ 2-ാമത്തെ ശ്ലോകം നോക്കാം. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ജ്ഞാനം തേഹം സവിജ്ഞാനമിതം ഭക്ഷ്യാമ്യശേഷത യജ്ഞാത്വ നേഹഭൂയോ യജ്ഞാത്തമവശിഷ്യരേ അഹം. ഞാൻ സവിജ്ഞാനം, വിജ്ഞാന സഹിതമായിട്ടുള്ള ഇതം ജ്ഞാനം, ഈ അറിവിന്, ഈ ജ്ഞാനത്തെ അശേഷത ഒട്ടൊഴിയാതെ, അതായത് അവഗണിക്കാതെ, ഒന്നും വിട്ടുപോകാതെ തേ നിനക്ക് ഭക്ഷ്യാമി പറഞ്ഞു തരാം. യാതൊന്നിനെ ജ്ഞാത്വ അറിഞ്ഞിട്ട് ഇഹ ഈ ലോകത്തിൽ ഭൂയ വീണ്ടും ജ്ഞാതവ്യം അറിയപ്പെടേണ്ടതായിട്ട് ഉണ്ട്, അന്യത് വേറൊന്നും അവശേഷത്തെ അവശേഷിക്കുന്നില്ല. വളരെ വിചാരം ചെയ്യേണ്ടുന്നതാണ് ഈ ശ്ലോകം. അതായത് ഉപനിഷത്ത് തത്വങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും എന്താണോ നമുക്ക് പകർന്നു തരുന്ന അറിവ്, ആ അറിവ് മുഴുവൻ അതിൻ്റെ ആ ഒരു എസൻസ് സത്താണ് എന്ത് ഈ ഗീത. അതാണ് ഭഗവാൻ 2-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. അതായത് യാതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ലയോ, അതാണ് വേദാന്തം. എന്താണ് വേദം പറഞ്ഞാൽ? അറിവ്. അന്തം പറഞ്ഞാൽ അവസാനം, അവസാനത്തെ അറിവ്. എന്താണ് അവസാനത്തെ അറിവ്? ആ അവസാനത്തെ അറിവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റൊന്നും അറിയേണ്ടതായിട്ട് ഇല്ല. ആ അറിവ് അർജുന ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പൊ ഭഗവാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് വേദങ്ങളും ഉപനിഷത്തുക്കളും എന്താണോ ഉദ്ഘോഷിക്കുന്ന ആ പരമജ്ഞാനം, ആ പരമജ്ഞാനത്തെ മുഴുവൻ ഭഗവാൻ ഇവിടെ ഗീതയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് വൈഷയിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇവിടെ നിനക്ക് പൂർണ്ണമായിട്ട് വിശദീകരിച്ച് തരാം. അതറിഞ്ഞാൽ പിന്നെ നിനക്കെന്താ വേറെ യാതൊന്നും അറിയേണ്ടതായിട്ട് ഇല്ല. ഈ കാണുന്ന വിശ്വമഹാപ്രപഞ്ചത്തെയും, അതായത് ഭൗതിക പ്രപഞ്ചം, നാം കാണുന്ന ഈ ലോകം, ഞാനും നിങ്ങളും നാം അധിവസിക്കുന്ന നാടും, ഇതാണ് നാം അധിവസിക്കുന്ന ലോകം. അതായത് ഈ കാണുന്ന പ്രപഞ്ചം, പ്രകൃതി എന്നൊക്കെ പറയാം. അപ്പൊ അതിന് പിന്നിലുള്ള അതിൻ്റെ ചേതനയെയും ഈ രണ്ടിൻ്റെയും ഉറവിടത്തെയും കുറിച്ചുള്ള അറിവാണ് സമഗ്രമായിട്ടുള്ള ജ്ഞാനം. ഈ എന്താണ് ഈ വിശ്വമഹാപ്രപഞ്ചം, ഈ വിശ്വമഹാപ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്, എന്താണ് ഇതിൻ്റെ ഉറവിടം, ഈ രണ്ടിനെയും കുറിച്ചുള്ള അറിവ്, അതാണ് സമഗ്രമായിട്ടുള്ള അറിവ്, സമഗ്രമായിട്ടുള്ള ജ്ഞാനം. ഇതാണ് അതീന്ദ്രിയ ജ്ഞാനം, പരമാത്മബോധം എന്നൊക്കെ പറയും. അപ്പോൾ അർജുനൻ തൻ്റെ വിശ്വസ്ത ശിഷ്യനും സുഹൃത്തും ഒക്കെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജ്ഞാനം ഉപദേശിക്കാനായിട്ട് ഭഗവാൻ തുനിയുന്നത്. 4-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ
ഭഗവാൻ പറഞ്ഞ ആ ഒരു ആശയത്തെ ഒന്നുകൂടി ഭഗവാൻ ഇവിടെ ഊന്നി പറയുകയാണ്. അതായത് ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ഭക്തന് മാത്രമേ സമ്പൂർണമായിട്ടുള്ള ജ്ഞാനം നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഭഗവത്ഗീത ജ്ഞാനം അല്ലെങ്കിൽ ഗീത കേൾക്കുന്ന സമയത്ത്, അത് പഠിക്കുന്ന സമയത്ത്, ആ പഠിക്കുന്ന ആൾക്ക് എന്ത് വേണം? ഒരു ക്വാളിറ്റി വേണം എന്ന് പറയുക. ഇത് നമ്മൾ നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടതാണ്. എന്താണ് ക്വാളിറ്റി? ഭഗവാന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ആൾ, ഭഗവാന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ആളാരാണ്? ഭക്തൻ അല്ലേ. നമ്മൾ സർവസ്വവും തന്നെ തന്നെ ഭഗവാനിലേക്ക് ആശ്രയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭഗവത്ഗീത ഭാഗവതം, നമ്മുടെ ജ്ഞാനയജ്ഞം ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ രാവിലെ, അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണ്? എങ്ങനെ ആയാലാണോ ഞാൻ നന്നാവുക, ആ തരത്തിൽ എന്നെ കാത്തുകൊള്ളണേ ഭഗവാനെ എന്നുള്ളൊരു പ്രാർത്ഥന ഒരു ഭക്തന് ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഭക്തനെ സംബന്ധിച്ചിട്ട് ഭഗവാൻ ആരാണ്? തൻ്റെ ഗുരു തന്നെയാണ്. ഭഗവാനെ സംബന്ധിച്ചിട്ട് ആ ഭക്തൻ തൻ്റെ ശിഷ്യൻ തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ ഉള്ള ശിഷ്യന്മാർക്ക് മാത്രമേ ഗീത പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഗീത കേൾക്കുന്ന സമയത്ത്, ഇത് പഠിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സാക്ഷാൽ ശ്രീഗുരുവായപ്പനെ, ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്നെ ഗുരുവായിട്ട് അങ്ങോട്ട് സങ്കല്പിക്കുക. തന്നെ തന്നെ സർവവും ഭഗവാന് സമർപ്പിക്കുക. ഭഗവാനോട് പറയുക, ഭഗവാനെ, ശ്രീ ഗുരുവായൂരപ്പ, ശ്രീ വൈകുണ്ഠനാഥ, എങ്ങനെ ആയാലാണ് ഞാൻ നന്നാവുക, ആ നിലയ്ക്ക് എന്നെ അങ്ങ് കാത്തുകൊള്ളുക. എന്നിട്ട് എന്നെ തന്നെ ഇതാ ഭഗവാനെ ഞാൻ അങ്ങയുടെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ തന്നെ ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരാണ്? ഭഗവാന്റെ ശിഷ്യനായി എന്ന് പറയാം. ഇതിന് പരം ഭാഗ്യം കിട്ടാനുണ്ടോ അല്ലേ? ഭഗവാൻ തന്നെ ശിഷ്യനാവുക. അപ്പൊ അത്തരത്തിലുള്ളൊരു ഭക്തന് മാത്രമേ ഈ പറഞ്ഞ സമ്പൂർണമായിട്ടുള്ള ജ്ഞാനം നേടാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് കൊണ്ട് ഒരിക്കലും ആ ജ്ഞാനം അവനിൽ സംഭവിക്കില്ല. അപ്പൊ എല്ലാത്തരം അറിവിൻ്റെയും ഉറവിടവും സർവ്വതിനും കാരണഭൂതനും വിവിധ യോഗാനുഷ്ഠാനങ്ങളുടെ ഏക ലക്ഷ്യവും എന്തെന്നറിയാൻ തക്കതായിട്ടുള്ള ബുദ്ധിശക്തിയെങ്കിലും ആർക്കുണ്ടാവണം? ഒരാൾക്ക് ഉണ്ടാകണം. അപ്പൊ സർവ കാരണങ്ങൾക്കും കാരണം എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, പിന്നെ അറിയാനായിട്ട് യാതൊന്നും ബാക്കിയില്ല. വേദങ്ങളിലെ മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ട്, കസ്മിൻ ഭഗവോ വിജ്ഞാതെ സർവവിധം വിജ്ഞാതം ഭവതി. യാതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ലയോ, ആ അറിവിനെ അറിയുക. ആ അറിവാണ് ഭഗവാൻ ജ്ഞാന വിജ്ഞാന യോഗത്തിലൂടെ അർജുനന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്, നമ്മളോട് ഭഗവാൻ പറയാനായിട്ട് പോകുന്നത്. ശ്ലോകം 3 നമുക്ക് നാളെ വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരിയോം.